നമസ്കാരം. പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പത്തനാപുരം തലൂർ പാതയിൽ മഞ്ചല്ലൂർ, പഴഞ്ഞിക്കടവ് എന്നീ പ്രദേശങ്ങളിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. ഇത്തരത്തിൽ ജലം പാഴാകാൻ തുടങ്ങിയിട്ടും അധികൃതർ ശ്രദ്ധിക്കുന്നില്ലെന്ന് പരാതി. പത്തനാപുരം തലൂർ പാതയിൽ പഴഞ്ഞിക്കടവ് ഭാഗത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു. ഇത്തരത്തിൽ പത്തനാപുരം മഞ്ചല്ലൂർ ഭാഗത്തും ശുദ്ധജലം നഷ്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ നിത്യേന ഇത്തരത്തിൽ ജലവിതരണ പൈപ്പുകൾ പൊട്ടി ജലം പാഴാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതർ ശ്രദ്ധിക്കുന്നില്ല എന്ന് ജനം പരാതിപ്പെടുന്നു. കൊടിയ വേനൽ ഒന്ന് രണ്ട് മഴകൾ ലഭിച്ചെങ്കിലും കിണറുകളും ജലാശയങ്ങളും വരണ്ട അവസ്ഥയിൽ തന്നെയാണ്. പല പ്രദേശങ്ങളിലും ശുദ്ധജലം ലഭിക്കുന്നില്ല. പാടം വെള്ളം തെറ്റി മാങ്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ജലദൗർലഭ്യം നേരിടുന്നു. വരൾച്ച ഇനിയും മുന്നോട്ടു പോയാൽ മിക്ക പ്രദേശങ്ങളിലും ശുദ്ധജലം ലഭിക്കാതെയാകും. ഇത്തരം സാഹചര്യത്തിലാണ് പത്തനാപുരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി ജലം പാഴാകുന്നത്. നിലവാരം കുറഞ്ഞ പൈപ്പുകൾ നിർമ്മിച്ചതിനാൽ കൂടുതൽ പ്രഷറിൽ ജലം എത്തിക്കുമ്പോൾ പൈപ്പുകൾ പൊട്ടുക പതിവാണ്. എന്നാൽ ഇത്തരത്തിൽ തകരാർ സംഭവിച്ചാൽ ഉടൻ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഇത്തരത്തിൽ ജലം പാഴാകാൻ കാരണം. ശരിയായ ടെക്നീഷ്യന്മാർ ഇല്ലാത്തതും ജലവിഭവ വകുപ്പിന് കൃത്യസമയത്ത് പണികൾ ചെയ്യാൻ തടസ്സമാകുന്നു. എത്രയും വേഗം പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി ജലവിതരണം സുഗമമാക്കേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ